ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? ഫ്ലാഷ് ബാക്ക്. ബലിയാടല്ല, ബലിമോരി. അത് ഇസ്ലാമാണ്. അതെന്താണ് സംഗതി? ആ ഇസ്ലാം അതിൻ്റെ ആ ബലിയാകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ഇസ്ലാമിനെ അത്തരത്തിൽ അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇസ്ലാമിനെ ആര് വിമർശിച്ചു കഴിഞ്ഞാലും അവർ ആദ്യം നേരിടുന്ന ചാപ്പ എന്ന് പറയുന്നത് ആരാ? അത് സംഘിച്ചാപ്പയാണ്. അത് തരുന്നതാരാണ്? അതിവിടുത്തെ സംഘികളാണ്, സോറി, അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങൾക്ക് സംഘിച്ചാപ്പ വിതരണം ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് തീരാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്താൻ പോകുന്നത്. നിലവിൽ ഈ ഇസ്ലാമത വിമർശനം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലെ കുറച്ച് യൂട്യൂബ് കാശുണ്ടാക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് ആളുകൾ ചെയ്യുന്ന പണിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഹിന്ദുമത വിമർശനം എത്രത്തോളം മെയിൻ സ്ട്രീമാക്കുന്നോ അത്രത്തോളം തന്നെ മെയിൻ സ്ട്രീമാവും ഇസ്ലാമത വിമർശനവും, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇത്ര ചെയ്യുന്നുള്ളല്ലോ സാറേ, ഞങ്ങൾ ലോഡ് കത്തിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ആരും കൊല്ലുന്നില്ലല്ലോ, ഞങ്ങൾ ആരും ആവശ്യമില്ലാതെ ദണ്ഡിപ്പിക്കുന്നില്ലല്ലോ, ഇതല്ലേ ചെയ്യുന്നുള്ളൂ ശാന്തമായിട്ട്. അതാണ് നേതൃത്വം, അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതൊക്കെ പ്രാന്ത, അല്ലല്ല, അതൊക്കെ പ്രാന്ത. ആര് കണ്ടുപിടിച്ചു? ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പോയി സ്വർഗത്ത്? ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. സാവസാരത്തിനൊപ്പം നമുക്കിട്ട് പണിയുക, അത് കയ്യിലിരിക്കട്ടെ. അത് ഹിന്ദുവിനോട് വേണ്ട, അതിനെ നേരിടാനുള്ള ശക്തി ഹിന്ദുവിനുണ്ട് ഇവിടെ ഈ രാജ്യത്ത്. അപ്പോൾ നിങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ വലിയ തോതിൽ ഇവിടെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദുമതത്തിനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വരും തോറും ഞാൻ അതിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളത് ചെയ്യണം. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ചീത്തപ്പേര് കേൾക്കാൻ പോകുന്നത് ഇസ്ലാമിനാണ് എന്നുള്ളത്. അത് നിങ്ങൾ ഇൻറ്റൻഷനലി ഒന്നും ചെയ്യേണ്ട, അത് തനിയെ വന്നോളും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ബലിമൂരിയാകാൻ പോകുന്ന സാധനമാണ്. എത്രമാത്രം ഹിന്ദുമതം ഇവിടെ വിമർശിക്കപ്പെടുന്നു? ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പോയി സ്വർഗത്ത്? ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? അതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ ഒരു മത്സരം എന്നോണം ഇവിടെ ഇസ്ലാമത വിമർശനം നടക്കും. അപ്പോഴും അവിടെ രക്ഷപ്പെട്ടു പോകുക നമ്മളുടെ ക്രിസ്ത്യാനികളാണ്. അത് തൽക്കാലം നമ്മളവിടെ ക്ഷമിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഇസ്ലാമിൻ്റെ ഈ തരത്തിൽ ഒരു മെയിൻ സ്ട്രീം വിമർശനത്തിന് ഇനി ഈ ടി വി ചാനലുകളിലൊക്കെ വരും. ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ മലയാളത്തിലുള്ള ഒരു ചാനൽ ഒരു എക്സ് മുസ്ലിമിനെ വിളിച്ചിരുത്തി, അവിടെ മറ്റൊരു ഒരു മൊല്ലാക്കയും വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ എക്സ് മുസ്ലിം സാഹിലൊക്കെ ചെയ്ത പോലെയുള്ള ഒരു മെയിൻ സ്ട്രീം ഒരു ചാനൽ ചർച്ച, എക്സ് മുസ്ലിം വേഴ്സസ് മുസ്ലിം എന്ന ഒരു ചർച്ച, അത് കേരളത്തിൽ മലയാളത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടം, ഒരു ഒരു സമയം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അധികം നാൾ വേണ്ടി വരില്ല. ഷംസീർ അത് വളരെ പെട്ടെന്നാക്കി തരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി മുതൽ അങ്ങോട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇസ്ലാമത വിമർശനവുമായിട്ട് ഇറങ്ങുന്ന കാലഘട്ടത്തിലേക്ക് വന്നു. ഇന്ന് നമ്മൾ കാണുന്നത് കേരളത്തിന് വെളിയിൽ രാഷ്ട്രീയ നേതൃത്വം പച്ചയ്ക്ക്, നുപൂർ ശർമ്മയെ പോലെയൊക്കെയുള്ള ആളുകൾ അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്, പച്ചയ്ക്ക് ഇസ്ലാമത വിമർശനം നടത്തുന്നു. എന്നിട്ട് ഇവിടെ കേന്ദ്രം ബി ജെ പി ഭരിച്ചിട്ട് പോലും നമ്മളുടെ തഗ് മാസ്റ്ററായിട്ടുള്ള ജയ്ശങ്കർ ഇവിടെ ഉണ്ടായിട്ട് പോലും അവിടുന്ന് പല പ്രശ്നങ്ങൾ നേരിട്ടു, ശരിയാണ്. പക്ഷേ കേരളത്തിൽ അതങ്ങനെ ആയിരിക്കില്ല സ്ഥിതി. കാരണം ഇവിടെ ബി ജെ പി ഓൾറെഡി ഇവിടെ ബാക്ക് ഡ്രോപ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമതത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ അതിനേക്കാൾ വലിയ കഷ്ടത്തിലാണ് നിലവിലുള്ളത്. വളരെ സുഖമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഹിന്ദുമതത്തെ വിമർശിക്കാൻ കഴിയും. ഹിന്ദുമതത്തിനെ വിമർശിക്കുമ്പോൾ അപ്പുറത്ത് മറ്റു രാഷ്ട്രീയക്കാരിരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് ബി ജെ പിയുടെ വക്താക്കൾ ഇരുന്നുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ഇവിടെ ഇസ്ലാമിനെയും വിമർശിക്കും. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഷംസീർ വലിയൊരു ഉപകാരമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി തരുന്നു. അതിനോടൊപ്പം കമ്മ്യൂണിസത്തെ കൂടി പുള്ളി പെട്ടിയിലാക്കി നമുക്ക് തരും എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഈ പോക്ക് അധികം പോയാൽ
ഏതായാലും ഷംസീർ നേരിട്ട് ഇസ്ലാമിനെ വിമർശിച്ച് ഓൾറെഡി ഈ പച്ചയ്ക്കകത്ത് കയറി കൂടിയിട്ടുള്ള ചുമപ്പിനകത്ത് കയറി കൂടിയിട്ടുള്ള പച്ചകൾ എന്തായാലും പുറത്തേക്ക് പോകാനൊന്നും പോകുന്നില്ല. കാരണം ഷംസീർ ഇതിനെ, അല്ലെങ്കിൽ ഷംസീറിൻ്റെ കൂട്ടം ഇതിനെ സപ്പോർട്ട് ചെയ്യും, അത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ധ്വനി അവിടെ ഉണ്ടാക്കി വെക്കും. അവർക്ക് കൂടുതൽ ആ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് അവിടെ ഫീൽ ചെയ്യും, കൂടുതൽ കൂടുതൽ പച്ചകൾ ചുമപ്പിലേക്ക് ചെല്ലും. അതൊക്കെയാണ് ഇനി സംഭവിക്കുക. പക്ഷേ അതിനകത്ത് നിങ്ങൾ എത്രമാത്രം ഈ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നോ, കൂടുതൽ ശക്തിയോടുകൂടി അതിനകത്തിരിക്കുന്ന പച്ചകളല്ലാതെയുള്ള ആളുകൾ ആ ചുമപ്പിനകത്ത് നിന്നും പുറത്തേക്ക് പോകും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇസ്ലാമത വിശ്വാസികൾ, ഇസ്ലാമിക തീവ്രവിശ്വാസവും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ചേക്കാറാൻ പറ്റുന്ന ഒരു മുസ്ലിം ലീഗ് ഇതര പാർട്ടിയായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ കാണുക. അതിനകത്തുള്ള മറ്റ് വിശ്വാസികളല്ല ആയിട്ടുള്ളവരും മതമില്ലാത്തവരായിട്ടുള്ളവരെല്ലാം ഈ നിലപാടുകളിൽ മനനൊന്ത്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിൽ മനനൊന്ത്, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ മോറൽ ഹൈഗ്രൗണ്ടും അതുപോലെ നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ കപട മുഖങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറും. അങ്ങനെ ചേക്കേറുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അതിൽ സ്കോർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബി ജെ പി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറ് ഇവിടെ ബി ജെ പി വളരും എന്ന്. ബി ജെ പി വളർന്ന് ഇവിടെ അവർ ഭരണം പിടിക്കുന്ന ഒരു കാലഘട്ടം വരെയും ചെയ്യും. അത് എത്ര വർഷം എടുക്കുന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 10-15-20 വർഷമെങ്കിലും പിടിക്കുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഷംസീറൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് ആക്കിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.